അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഡൈനാമോ ഷഫിൾ എന്ന് പറയുമ്പോൾ 5Cut ഉള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പാക്കറ്റ്സ് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റത്തേൽ ഞാൻ 4 പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റത്തേൽ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ 5 കട്ടാണ്. ഒരു എക്സ്ട്രാ പാക്കറ്റും കൂടി നമുക്ക് കിട്ടും. 5 കട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ളതാണ്. സംഭവം എളുപ്പമാണ്. ഒരു ചെറിയ വേരിയേഷൻ വരുത്തിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അടിപൊളി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ ലൈക്കും ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോ ഇതുപോലത്തെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രിപ്പാണ് നോക്കുന്നുണ്ട്. അപ്പോൾ ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ ഗ്രിപ്പും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുമ്പോൾ മെക്കാനിക്സ് ഗ്രിപ്പിലായിരിക്കും പിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രിപ്പിനെ കുറിച്ചൊരു തനിച്ച് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എനിക്ക് പറയാമെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ചെയ്ത ഡൈനാമോ ഷഫിളിൽ ഞാൻ എല്ലാതും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഡൈനാമോ ഷഫിളിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം സ്റ്റാമ്പ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ആ ഭാഗം പറയണ അവിടേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മെക്കാനിക്സ് ഗ്രിപ്പിൽ പിടിക്കാം. ഇങ്ങനെ ഇതാണ് മെക്കാനിക്സ് ഗ്രിപ്പ്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് മിഡിലും തമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ നോക്കി വെച്ചെങ്കിൽ ഇവിടെ 2 പാക്കറ്റ് ഈ തമ്പിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പൊസിഷൻ കിട്ടി. ഇതാണ് ഗ്രിപ്പ്. അപ്പോൾ ഇങ്ങനത്തെ പൊസിഷൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ 4 പാക്കറ്റായി. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഈ കൈ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ ഇപ്പോൾ ഇവിടെ നോക്കി വെച്ചാൽ ഈ കാർഡ് നോക്കി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ലെഫ്റ്റ് ഹാൻഡിൽ ഈ പാക്കറ്റ് ഉണ്ടാവും. നമ്മൾ ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കി വെച്ചാൽ ഇവിടെ പിങ്കിയും റിങ്ങും നമ്മളെ സപ്പോർട്ടായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ മിഡിലും അതുപോലെ തന്നെ തമ്പുമാണ്. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഉള്ളത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ ഇത് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കുക. അപ്പം ഇങ്ങനത്തെ ഒരു പൊസിഷൻ കിട്ടും. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 3 ഫിംഗേഴ്സും ഫ്രീ ആയിരിക്കും. അത് നമ്മളിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇത് പുറത്തേക്ക് എടുക്കുക. അപ്പം ഇങ്ങനത്തെ ഒരു പൊസിഷൻ കിട്ടും. അപ്പോൾ നോക്കി വെച്ചാൽ ഇവിടെ എന്ന് പറയുമ്പോൾ നേരത്തെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതുപോലെ ആയിരിക്കും നമ്മൾ ഗ്രിപ്പിലായിട്ട് പിടിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളിങ്ങനെ പിടിക്കുക. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യുക ഈ ഗ്രിപ്പിൽ. എന്നിട്ട് ഇൻഡെക്സ് വെച്ചാൽ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ 2 ഫിംഗേഴ്സും ഉപയോഗിച്ചിട്ട് തമ്പും മിഡിലും ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പൊസിഷൻ വരും. ഇങ്ങനത്തെ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ഈ കാർഡ് ഈ 3 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുമ്പ് ചെയ്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നേരത്തെ ചെയ്ത അതേ മൂവ്മെൻറ്റ് തന്നെ വീണ്ടും ചെയ്യും. കൈ ട്വിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മളെ മിഡിലും തമ്പ് വെച്ചിട്ട് ഈ പാക്കറ്റ് എടുക്കും. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ അഡ്വാൻസ്ഡ് 5 കട്ട്സ് ആയിട്ടുള്ള ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടം വരെ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് മുമ്പ് ചെയ്യണ പോലെ നിങ്ങൾ ബേസിക്കായിട്ട് ചെയ്യണ പോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യുക. ഈ ഫുൾ കാർഡ് എടുക്കണതിന് പകരം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പകുതി കാർഡ് മാത്രം കൊടുത്തെടുക്കുക പുറത്തേക്ക്. ഇപ്പോൾ ഇവിടെ നോക്കി വെച്ചാൽ 5 കട്ട്സായി. ഇതാണ് അത്ര വ്യത്യാസമുള്ള അത്ര വലിയ കാര്യമൊന്നുമില്ല. പഠിക്കാനും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൊണ്ടുവരിക. ഈ ഫുൾ എടുക്കണതിന് പകരം പകുതി എടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പൊസിഷൻ കിട്ടും. ഇങ്ങനത്തെ പൊസിഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ സ്മിയ ഫാൻ വെച്ച് ക്ലോസ് ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചിട്ട് ചെയ്യാവുന്ന. അപ്പോൾ നിങ്ങൾക്ക് സ്മിയ ഫാൻ വെച്ചിട്ടുള്ള വേരിയേഷൻ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്തിട്ടുണ്ട് സ്മിയ ഫാൻ വെച്ചിട്ടുള്ള വേരിയേഷൻ ഡൈനാമോ ഷഫിളിൻ്റെ. അപ്പം തന്നെ ഞാൻ ഫസ്റ്റ് ചെയ്ത ബേസിക് ഡൈനാമോ ഷഫിളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ചെക്ക് ചെയ്യാവുന്നതാണ്.